നമ്മുടെ തിങ്കളാഴ്ച പാട്ടിലെ മറ്റൊരു താരമാണ് നമ്മളെ കൂടെ എത്തിയിട്ടുള്ളത്, നമ്മുടെ അൻവർ ഗുരുവായൂർ. അദ്ദേഹം ഞാൻ വളരെ പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് വർക്കുകൾ അൻവർക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റാണ്, അടിപൊളി ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഒരു തമിഴ് പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പാഞ്ഞ് എത്തിയതാണ് ഇവിടെ അൻവർക്ക. അപ്പോൾ എന്തായാലും ഈ വൈറൽ പാട്ടിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ എന്താണ് സന്തോഷമാണോ? പിന്നെ സന്തോഷം തന്നെയല്ലേ. എന്ത് പറയുന്നു ഇതിൻ്റെ ഭാഗമായപ്പോൾ? പ്രത്യേകിച്ച് ഞാൻ ഷാനിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ സുഹൃത്തും കൂടിയാണ്. ഞാൻ ഷാനിഫിൻ്റെ ഒരുപാട് വർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു തിങ്കളാഴ്ച പാട്ട് ഉണ്ട് അവർക്ക് വരണം, അതിലൊരു ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ശരി വരാമെന്ന് പറഞ്ഞ് പങ്കെടുത്തു. പക്ഷെ അത് ഇങ്ങനെ കയറി പൊട്ടുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് വലിയൊരു ഭാഗ്യം, അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരു വലിയ ഭാഗമായി കണക്കൂട്ടുന്നു. വീട്ടുകാർ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഇന്നലെ സത്യത്തിൽ ഷാനിഫ് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പിള്ളേർ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ഷാനിഫിനോട് പറയും ചെയ്ത് ഒരു ഭയങ്കര സംഭവമല്ലേ ഷാനിഫ് എന്നുള്ളത്. അപ്പം ഇന്ന് എനിക്ക് സത്യത്തിൽ കഴിഞ്ഞിട്ടില്ല അവിടെ. പക്ഷെ എനിക്ക് ഈ ഷാനിഫിന്റെ പരിപാടി പങ്കെടുക്കുന്നത് അധ്യായ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടി വന്നാണ് ഇപ്പോൾ വേണ്ടിട്ട്. ഇതിവിടെ നമ്മുടെ അഞ്ഞൂറ് എന്ന സ്ഥലത്തായിരുന്നു. ഓക്കെ, ഓടി പിടിച്ച് വന്നാണ്. എന്തായാലും ഇത് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എങ്ങനെയാലും. കാരണം മേക്കപ്പിന്റെ സ്ഥലത്തിലും അയച്ചിട്ടില്ല. അപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ താരായിട്ട് നിൽക്കണം സത്യം പറഞ്ഞ. ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സന്തോഷം. ഒരു വലിയ റോൾ അല്ലെങ്കിലും പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു മർമ്മ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പ്രധാനപ്പെട്ട ഒരു ചെറിയ സിമ്പിൾ ക്യാരക്ടർ ആണെങ്കിൽ പോലും പക്ഷെ ഭയങ്കര മർമ്മ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ എന്തായാലും ആ ഒരു ക്യാരക്ടർ തന്നതിന് നമ്മുടെ ഷാനിഫ് സാറിനോട് എന്താ പറയാ? ഓ, ഷാനിഫിനോട് ഒരുപാട് നന്ദി പറയണ്ട്, ഒരുപാട് നന്ദി. പിന്നെ ഷാനിഫ് സാധാരണ എല്ലാ വർക്കിനും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഇത് എന്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ്.